കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. നയനാർ മലയിലെ നിയമവിരുദ്ധ ക്വാറി അടച്ചുപൂട്ടുന്നതുവരെ തലശ്ശേരി അതിരൂപത ജനങ്ങളോടൊപ്പം എന്ന് മാർ ജോസഫ് പാംബ്ലാനി. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ നയനാർ മലയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മൂളിയാൻ ക്വാറി ഉടൻ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെമ്പംതൊട്ടി ടൌണിൽ നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ അണിനിരന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ക്വാറി അടച്ചുപൂട്ടുന്നത് വരെ ജനകീയ കമ്മിറ്റിയോടൊപ്പം ഉണ്ടാകുമെന്ന് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA പ്രസ്താവിച്ചു. ക്വാറി അടച്ചുപൂട്ടുന്നത് വരെ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ജനകീയ കമ്മിറ്റി അറിയിച്ചു. ESA വിഷയത്തിൽ അന്തിമ വിജ്ഞാപനം വൈകുന്നത് ജനങ്ങളിൽ വലിയ ആശങ്കയും അനിശ്ചിതത്വവും വളർത്തിയിരിക്കുകയാണെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. ESA വിഷയത്തിൽ പുറത്തിറക്കിയ 6-ാമത് കരട് വിജ്ഞാപനം സംബന്ധിച്ചുള്ള സങ്കീർണതകളും പരാതികളും അഭിപ്രായങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ഇടുക്കി രൂപത വിളിച്ചു ചേർത്ത ജാഗ്രതാ സമിതി ഭാരവാഹികളുടെയും കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളുടെയും സംയുക്ത യോഗം കരിമ്പനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ്. ജിയോ കോർഡിനേറ്റുകൾ രേഖപ്പെടുത്തിയ ESA വില്ലേജ് ഷെയ്പ്പ് മാപ്പ് ഫയൽസ് തയ്യാറാക്കി കരട് വിജ്ഞാപനം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിനും ഇക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയം സമഗ്രമായി പഠിക്കാൻ കേന്ദ്ര സർക്കാർ അന്താരാഷ്ട്ര സമിതിയെ നിയോഗിക്കണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. UN അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ വിഷയം അവതരിപ്പിക്കപ്പെടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുക, 40 ലക്ഷത്തിലധികം ജീവനുകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളുമായി മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി എറണാകുളത്ത് സംഘടിപ്പിച്ച കൂട്ട ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ജനസമൂഹത്തോട് വലിയ അവഗണനയാണ് കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരും കേരള തമിഴ്നാട് സർക്കാരുകളും ജനവികാരം അവഗണിക്കുകയാണ്. മുല്ലപ്പെരിയാറിന് താഴെ ചെറിയ അണക്കെട്ട് നിർമ്മിച്ച് അധിക ജലം ശേഖരിക്കാൻ തമിഴ്നാട് തയ്യാറാകണം. ഒരു ജനതയെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്നത് മനുഷ്യസ്നേഹത്തിന് നിരക്കാത്തതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ സാമൂഹ്യ സേവന മേഖലകളുടെ ഉന്നമനത്തിനായി മാർ തോമസ് തറയിൽ പിതാവ് പകർന്നു നൽകിയത് മൂല്യവത്തായ ദർശനങ്ങളും കാഴ്ചപ്പാടുകളുമാണെന്ന് കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്. തെല്ലകം ചൈതന്യയിൽ വെച്ച് നടന്ന കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക ദിനാചരണത്തിന്റെയും സ്ഥാപക പിതാവായ മാർ തോമസ് തറയിലിന്റെയും അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തറയിൽ പിതാവിന്റെ ധന്യമായ ജീവിത മാതൃക പിന്തുടർന്ന് കൂടുതൽ കർമ്മശേഷിയുള്ളവരായി പ്രവർത്തിക്കുവാൻ കഴിയണമെന്നും മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു. ഭിന്നശേഷിയുള്ളവർക്കായി നടപ്പിലാക്കി വരുന്ന സമൂഹാധിഷ്ഠിത പുനരധിവാസ പദ്ധതിയിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ മുഖ്യധാരാവൽക്കരണത്തിൽ വഴിയൊരുക്കുവാൻ സാധിച്ചുവെന്നത് ഏറെ മാതൃകാപരമാണെന്നും മാർ മാത്യു മൂലക്കാട്ട് കൂട്ടിച്ചേർത്തു. ചടങ്ങിനോടനുബന്ധിച്ച് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തന നാൾ വഴികളുടെ പ്രകാശന കർമ്മവും നടത്തപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കർഷകരെ ബലിയാടാക്കരുതെന്നും നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ വഴങ്ങിയോ എന്ന സംശയം ദൂരീകരിക്കാൻ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ESA വിഷയം സംബന്ധിച്ച് കണ്ണൂർ പരിയാരത്ത് പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. മലയോര കർഷകർ തങ്ങളുടെ കൃഷിഭൂമി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് കഴിയുന്നത്. ജിയോ കോർഡിനേറ്റ്സ് ഉൾപ്പെട്ട യഥാർത്ഥ മാപ്പ് ജനങ്ങൾക്ക് ലഭ്യമാക്കും വിധം പ്രസിദ്ധീകരിക്കുകയാണ് വേണ്ടത്. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി ആർക്കും വേണ്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഗതികേട് അവസാനിപ്പിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം. കർഷക പക്ഷത്തിന് അനുകൂലമായ നടപടി ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് വായാട്ടുപറമ്പ് ഫൊറോന കൌൺസിലിന്റെയും വെള്ളാട് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധന തിമിരരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വായാട്ടുപറമ്പ് ഫൊറോന വികാരി റെവറൻഡ് ഡോക്ടർ തോമസ് തെങ്ങുംപള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. 138 പേർ ക്യാമ്പിലെ പരിശോധനയിൽ പങ്കെടുത്തു. സർവമത തീർത്ഥാടന കേന്ദ്രമായ ചീയമ്പം മോർ ബെസേലിയോസ് പള്ളിയിൽ ഈ വർഷത്തെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു. പ്രാരംഭ ദിനത്തിൽ മലബാർ ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മോർ സ്റ്റേഫാനോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അർപ്പിക്കപ്പെട്ടു. തലശ്ശേരിയിൽ നിന്നും ആഘോഷമായി കൊണ്ടുവന്ന പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. 30 വരെ നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷൻ അഭിമന്യ തിരുമേനി ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റൂറൽ ഹെൽത്ത് കെയറിന്റെയും 2021 MBBS ബാച്ചിന്റെയും നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വേലൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാം സംഘടിപ്പിച്ചു. നന്മ എന്ന പേരിൽ വെള്ളാറ്റന്നൂർ ഫാത്തിമ മാത പാരിഷ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. 2021 MBBS ബാച്ചിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം, ഭവന നിർമ്മാണ സഹായം, ചികിത്സാ സഹായം, തൊഴിൽ സഹായം, ഭക്ഷ്യ കിറ്റ് വിതരണം, കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളുടെ കിറ്റ് എന്നിവ വിതരണം ചെയ്തു. കോട്ടയം അതിരൂപതയിലെ അൽമായ സംഘടനയായ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ മലങ്കര ഫൊറോനയിലെ കുടുംബസംഗമം റാണി സെയിൻ തെരേസാസ് ക്നാനായ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടത്തപ്പെട്ടു. ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ, ക്നാനായ കാത്തലിക് യൂത്ത് ലീഗ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ നടത്തപ്പെട്ട സംഗമത്തിന് കോട്ടയം അതിരൂപത സഹായമെത്താൻ ഗീവർഗീസ് മാർ അപ്രയം അർപ്പിച്ച കൃതജ്ഞതാ ബലിയോടെയാണ് തുടക്കമായത്. KCC മലങ്കര ഫൊറോന പ്രസിഡന്റ് സാബു പാറാനിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KCC അതിരൂപത പ്രസിഡന്റ് ബാബു പറമ്പടത്ത് മലയിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ റെനി കട്ടേൽ മുഖ്യപ്രഭാഷണവും KCC മലങ്കര ഫൊറോന ചാപ്പലിൻ ഫാദർ ബോബി ചേരിയിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. AKCC കടുമേനി യൂണിറ്റ് സംഗമം ഗ്ലോബൽ ഡയറക്ടർ റെവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിശ്ചയിക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കുക, കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുക, വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് കർഷകർക്ക് സംരക്ഷണം ഉറപ്പാക്കുക, വയനാട്ടിലെയും വിലങ്ങാട്ടിലെയും ഉരുൾപൊട്ടലുകളിൽ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് മതിയായ നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു. മറ്റം സെയിന്റ് തോമസ് ഫൊറോന പള്ളിയിലെ അമ്മമാരുടെ സംഘടനയായ മാതൃവേദിയുടെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പരിപാടികളിൽ 100 അമ്മമാർ പങ്കെടുത്തു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നടന്ന ക്ലാസ്സിന് മനക്കൊടി പള്ളി വികാരി ഫാദർ പോൾ മാളികമ്മാവ് നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മറ്റം ഫൊറോന മാതൃവേദി പ്രസിഡന്റ് KC കാതറിൻ ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ അമ്മമാർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും കുടുംബങ്ങളിൽ അമ്മമാർക്കുള്ള സ്ഥാനത്തെക്കുറിച്ചും ടീച്ചർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അമ്മമാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടി. വാർഷികാഘോഷത്തിൽ ഭാരവാഹികളും മാതൃവേദി അംഗങ്ങളും പങ്കെടുത്തു. ശ്രേയസ് മഴവിൽ സ്വാശ്രയ സംഘത്തിന്റെ 1 വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് രക്ഷാധികാരി ഫാദർ തോമസ് മണ്ണിത്തോട്ടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് റോയി ആക്കേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ കണിയാംകുന്നിൽ, കോർഡിനേറ്റർ ജോസ് കുറൂർ, വർണം വിനീത്, സംഘം പ്രസിഡന്റ് ഫ്ലിപ്സി ജോബി, സംഘം സെക്രട്ടറി സജി പുളിങ്കണ്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ നൈസി ജോബിൻസ് നേതൃത്വം നൽകി. പരിസ്ഥിതി ലോല കരട് വിജ്ഞാപനത്തിന് സർവേ നമ്പർ അടിസ്ഥാനത്തിൽ ESA കണ്ടെത്തി സമർപ്പിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലക്കാട് രൂപതാ സമിതി. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ചതുരശ്ര കിലോമീറ്ററിൽ 100 കൂടുതൽ ജനസംഖ്യയുള്ള 20% താഴെ വനഭൂമിയുള്ളതുമായ വില്ലേജുകൾ ESA ഉൾപ്പെടുകയില്ല എന്നതിനാൽ ജനവാസ മേഖലകളായ വില്ലേജുകളെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയും അല്ലാത്ത വില്ലേജുകളിലെ വനഭൂമി സർവേ നമ്പർ അടിസ്ഥാനത്തിൽ കണ്ടെത്തി ESA വില്ലേജുകളായി പുനർനാമകരണം നടത്തി കേന്ദ്രത്തിന് സമർപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുകയും ചെയ്യണമെന്ന് രൂപതാ നേതൃസംഘം ആവശ്യപ്പെട്ടു. യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് കൃഷിഭൂമി ESA ആക്കി മാറ്റുന്ന വഞ്ചനാപരമായ നിലപാട് ഒരു സാഹചര്യത്തിലും അംഗീകരിക്കുകയില്ലെന്നും ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. രൂപതാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബി ബാറ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നേതൃയോഗം ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞിലമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ സെയിന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി രോഗികൾക്കും മുതിർന്നവർക്കുമായി സാന്ത്വനം 2024 സംഗമം നടത്തി. 50 രോഗികളും അതിലേറെ 80 വയസ്സ് കഴിഞ്ഞവരും സംഗമത്തിൽ പങ്കെടുത്തു. ഇവർക്കായി ഫാദർ വർഗീസ് തിരുത്തിച്ചിറ, ഫാദർ ആന്റണി അരോദ, ഫാദർ ഡെറിൻ അരിമ്പൂർ എന്നിവർ സമൂഹ ബലിയർപ്പണം നടത്തി. രോഗവും പ്രായവും മൂലം ഒറ്റപ്പെട്ടുവെന്ന് തോന്നുന്നവർക്ക് ആശ്വാസം പകരുന്നതിനാണ് സംഗമം നടത്തിയതെന്ന് ആർച്ച് പ്രീസ്റ്റ് റെവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ പറഞ്ഞു. നെല്ലിക്കുന്ന് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ സീനിയർ CLC ഇടവകാതലത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. സീനിയർ CLC പ്രസിഡന്റ് വർഗീസ് വാഗയിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത മുൻ പ്രസിഡന്റ് AD ഷാജു, ഇടവക ട്രസ്റ്റി ബിജു കോട്ടപ്പറമ്പിൽ, സെക്രട്ടറി പ്രിൻസ് പുതുശ്ശേരി, കൺവീനർ ജോർജൻ പടയാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു.
ജനവാസ മേഖലകളെ പരിസ്ഥിതിലോല മേഖലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള മാപ്പ് പ്രസിദ്ധീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ സംഘം ആവശ്യപ്പെട്ടു. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കണം. തുടർന്ന് ജനങ്ങൾക്ക് പരാതി നൽകാൻ 60 ദിവസവും അനുവദിക്കണം. താമരശ്ശേരി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ്, ഇടവക ഭാരവാഹികൾ, മേഖലാ ഭാരവാഹികൾ, രൂപതാ ഭാരവാഹികൾ, ഗ്ലോബൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത നേതൃസംഗമമാണ് ആവശ്യമുന്നയിച്ചത്. ഇതോടൊപ്പം പുതിയ ഗ്ലോബൽ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന സഭാതല യുവജനാഘോഷത്തിന് മുന്നോടിയായി യുവജന ദിനാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. 33-ാമത് അന്തർദേശീയ യുവജന സമ്മേളന വേദിയിൽ വെച്ച് നെയ്യാറ്റിൻകര രൂപത അധ്യക്ഷനും KCBC മുൻ യുവജന കമ്മീഷൻ ചെയർമാനുമായ മോസ്റ്റ് റെവറന്റ് വിൻസെന്റ് സാമുവൽ പിതാവാണ് ലോഗോ പ്രകാശനം ചെയ്തത്. തിരുവല്ല അതിഭദ്രാസന പ്രസിഡന്റ് സിറിയക് ലോഗോ ഏറ്റുവാങ്ങി. 2024 ഒക്ടോബർ 19-20 തീയതികളിലാണ് ഹെസിദ് 2024 നടക്കുക. മറ്റം സെയിന്റ് തോമസ് ഫൊറോന പള്ളി കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ ബിഷപ്പ്മാർ പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഇടവക പള്ളി അങ്കണത്തിൽ നടന്ന മത്സരം ഫൊറോന വികാരി വെരി റവറൻ ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ജോയൽ ചിറമേൽ ട്രോഫികൾ സമ്മാനിച്ചു. കൈക്കാരൻ ജോൺസൺ സിറ്റി, ആന്റണി KM എന്നിവർ ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു. 1-ാം സമ്മാനമായ 3000 രൂപയും ട്രോഫിയും കുടുംബ കൂട്ടായ്മ വാർഡ് നമ്പർ 1 അർഹരായി. 2-ാം സമ്മാനമായ 2000 രൂപയ്ക്കും ട്രോഫിക്കും വിശുദ്ധ മോനിക്ക കുടുംബ കൂട്ടായ്മ അർഹരായി. KCYM, KLM എന്നീ സംഘടനകൾ പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായി. കോതമംഗലം രൂപതാം എത്താൻ അഭിമന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെ അനുഗ്രഹത്തോടെ വൈദികരും സന്യസ്തരും വിവിധ ഭക്ത സംഘടനകളും നാടുകാണി സാൻജോ ഭവനും സംയുക്തമായി ഒരുക്കുന്ന യെസ് ലോഡ് 2024 സംഘടിപ്പിക്കുന്നു. വ്യത്യസ്ത വേദനകളാൽ അസ്വസ്ഥതപ്പെടുന്നവരെയും കിടപ്പ് രോഗികളെയും ശാരീരിക വൈകല്യമുള്ളവരെയും വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവരെയും പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടുള്ള ധ്യാനമാണ് യെസ് ലോഡ് 2024. സെപ്റ്റംബർ 26 വൈകിട്ട് 4 മണി മുതൽ സെപ്റ്റംബർ 29 ഉച്ച കഴിഞ്ഞ് 1 മണി വരെ മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റർ സെന്ററിൽ വെച്ചാണ് ധ്യാനം നടക്കുക. കോട്ടയം അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഫാദർ മാത്യു ചെല്ലക്കണ്ടത്തിൽ മെമ്മോറിയൽ സുറിയാനി പാട്ട് മത്സരം തൗദീസ 2024 മാരിക സെയിന്റ് ആന്റണി സ്നാനായ കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടന്നു. അനുസ്മരണ സമ്മേളനത്തിൽ ചുങ്കം ഫൊറോന വികാരി റവറൻ ഫാദർ ജോൺ ചെന്നാക്കുഴി ഉദ്ഘാടനവും സമ്മാന വിതരണവും നടത്തി. മിഷൻ ലീഗ് അതിരൂപത പ്രസിഡന്റ് ശ്രീ മാത്തുക്കുട്ടി സണ്ണി മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മലബാർ ഭദ്രാസനത്തിന്റെയും കെനോറയുടെയും ആഭിമുഖ്യത്തിൽ താളൂർ സെയിന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെച്ച് പരിശുദ്ധ മദ്ബഹ ശുശ്രൂഷകരുടെയും ഗായക സംഘങ്ങളുടെയും സംയുക്ത സംഗമം 1 മെയ് 2024 നടത്തപ്പെട്ടു. മലബാർ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യമോർ സ്റ്റേഫാനോസ് ഗീവർഗീസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. അഭിവന്യമോർ അഫ്രൈം മാത്യൂസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. അഭിവന്യമോർ അഫ്രൈം മാത്യൂസ് മെത്രാപ്പോലിത്തയും കെനോറോ ഡയറക്ടർ ബെന്നി ചെറിയാനും ശുശ്രൂഷകർക്കും ഗായക സംഘങ്ങൾക്കും ക്ലാസും കീബോർഡിസ്റ്റുകൾക്ക് പരിശീലനവും നൽകി. മലങ്കരയുടെ മഹിതാചാര്യൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെ അംശവസ്ത്രങ്ങൾ ചൊവ്വന്നൂർ സെയിന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ സ്ഥാപിച്ചു. അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.